അതിവേഗം 10,000 റൺസ് തികച്ച താരമാണ് വിരാട് കോഹ്ലിയെങ്കിലും വർഷം 8 കഴിഞ്ഞിട്ടും ഇതുവരെ 10,000 എല്ലാവർക്കും നമസ്കാരം. റോയൽ ഡ്രൈവ് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പ്രീമിയം കാറിൻ്റെ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന ഒരു സ്ഥലമാണ്, പ്രിയോണ്ട് ഷോറൂമാണ് ഈ പറയുന്ന റോയൽ ഡ്രൈവ്. പക്ഷേ ഈ BMW, ബെൻസ് ഇതിൻ്റെയൊക്കെ ഷോറൂമുകളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഫ്രഷ് ഇറക്കുന്ന ഷോറൂമിന് പോലും ഈ പ്രിയോണ്ട് ഷോറൂമിന് ഇതിൻ്റെ അത്ര ലുക്കില്ല. അമ്മാതിരി സെറ്റപ്പാണ് ഈ പറയുന്ന റോയൽ ഡ്രൈവൊക്കെ. കാരണം വേറെ ലെവലാണ്, വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇടകളി. അമ്മാതിരി സെറ്റപ്പാണ്. ഈ ഫസ്റ്റ് കയറി പോകുമ്പോൾ എൻട്രിയിൽ എന്തോ റോബോട്ടിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്, ഞാൻ ഏതോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ടൈമിൽ ഈ റോയൽ ഡ്രൈവിൻ്റെ വീഡിയോസ് മൊത്തം ഞാനായിരുന്നു കാണുമായിരുന്നു ഒരു ടൈമിൽ, വെറുതെ ഈ കോവിഡ് ടൈമിലൊക്കെ ഇവിടെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്ന് ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ആയിട്ടിരുന്ന സമയത്തും ഈ പറയുന്ന പോലെ കാറ് എനിക്ക് ഭയങ്കര ക്രേസാണ് കാറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റോയൽ ഡ്രൈവിൻ്റെ വീഡിയോസ് കൂടുതൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. കാരണം അവിടെ ഇല്ലാത്ത ലക്ഷറി വണ്ടികൾ ഇല്ല എന്ന് തന്നെ പറയും. കാരണം അത്രയും പ്രീമിയം വണ്ടികൾ അവിടെ സെറ്റപ്പാണ്, ഉണ്ട്, വേറെ ലെവലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ കാണാനായിട്ട്, റോയൽ ഡ്രൈവിനെ അറിയാത്ത കേരളത്തിലെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു വീഡിയോ കാണാം. നമ്മുടെ രാജുവേട്ടനൊക്കെ വന്നിട്ട് അവിടെ നിന്ന് വണ്ടി മേടിക്കുന്നതും ലംബോർഗിനിയും, വേറെ സോറി ലംബോർഗിനി എനിക്ക് തോന്നുന്നു കൊഹ്ലിയുടെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ അന്ന് ഓൾഡ് വീഡിയോയിലെന്തോ എനിക്ക് കേൾക്കുന്ന പോലെ, എവിടെയോ കേട്ടതുപോലെ എനിക്ക് തോന്നി കൊഹ്ലി യൂസ് ചെയ്ത ഒരു ലംബോർഗിനി ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ലംബോർഗിനി മാത്രമൊന്നുമല്ല, BMW, ബെൻസ്, വോൾവോ തുടങ്ങിയ എല്ലാ പ്രീമിയം വണ്ടികളും ഈ പറയുന്ന റോയൽ ഡ്രൈവിലുണ്ട്. ഏത് പ്രീമിയമിൽ ഏത് സെറ്റ് സാധനം നോക്കിയാലും ഈ പറയുന്ന റോയൽ ഡ്രൈവിലുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് റോയൽ ഡ്രൈവിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്, 102 കോടിയുടെ തട്ടിപ്പ്. ഞാൻ എന്തായാലും അതുമായി റിലേറ്റഡുള്ള ന്യൂസ് ഒന്ന് വായിക്കാം. യൂസ്ഡ് കാർ ഷോറൂമിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 102 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തി. അടിച്ചക്കെ. മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പ് കോഴിക്കോട് ഡിവിഷനിൽ
അന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. സിനിമാ കായിക മേഖലയിലെ ദേശീയ തലത്തിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവർക്ക് നോട്ടീസ് അയക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചു. സിനിമാ കായിക ദേശീയ തലത്തില് വേറെ ലെവലടേയും. ഇതൊന്നും മറ്റേ ഇപ്പൊ ഇടയ്ക്ക് വന്ന നമ്മുടെ ഒലിവിയ പോലെ ഒന്നല്ല. എന്താ ഒലിവിയൊക്കെ എന്താ ചീല, അതിൻ്റെ ഒന്നും മൂക്കിന്റെ തുമ്പത്ത് പോലും വരത്തില്ല. അതുപോലെ ഒന്നല്ല, ഇതൊക്കെ വേറെ ലെവല് തട്ടിപ്പാ, വേറെ ലെവല്. ഒലിവിയെന്നും പിന്നെ ഈ പറയുന്ന പോലെ കസ്റ്റമർ തട്ടിപ്പോ അല്ലെ ആദായ നികുതി, ആദായ നികുതിയൊക്കെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ വേറെ ലെവല് തട്ടിപ്പാ. കാർ ഷോറൂമിന്റെ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ശാഖകളിലാണ് രണ്ട് ദിവസമായി റെയ്ഡ് നടത്തിയത്. ഏതാനും മാസങ്ങളായി വൻതുകകളുടെ ഇടപാടുകൾ നടക്കുന്നതും സംബന്ധിച്ച് സംശയം ഉയർന്നതിനെ തുടർന്നായിരുന്നു റെയ്ഡ്. പ്രമുഖ താരങ്ങൾ ആഡംബര കാറുകൾ വാങ്ങിയോ ഒന്നോ രണ്ടോ വർഷം ഉപയോഗിച്ച ശേഷം റോയൽ ഡ്രൈവിന് വിൽപ്പന നടത്തി പണം അക്കൗണ്ടിൽ കാണിക്കാതെ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അടിസക്കെ ഇവിടെ നിന്ന് കാറുകൾ വാങ്ങി കാറിന്റെ വില കള്ളപ്പണമായി നൽകിയതും കണ്ടെത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് താരവും മലയാളികൾ അടക്കമുള്ള പ്രമുഖ സിനിമാ താരങ്ങളും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നാ സിനിമാ താരങ്ങൾ ആരൊക്കെയുണ്ട്, ഇപ്പം ഒരുപാട് പേര് അവിടെ നിന്ന് വണ്ടികൾ എടുത്തിട്ടുണ്ട്. പിന്നെ ക്രിക്കറ്റ് താരങ്ങൾ ആരെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കോഹ്ലിയുടെ ലംബോർഗിനി എന്താണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ റോയൽ ഡ്രൈവിൽ കിടന്ന്, അത് അന്നെന്തോ പറയുന്ന പോലെ എനിക്ക് തോന്നി, അറിയാൻ പാടില്ല. അതിവേഗം 10,000 റൺസ് വെച്ച താരമാണ് വിരാട് കോഹ്ലിയെങ്കിലും വർഷം 8 കഴിഞ്ഞിട്ടും ഇതുവരെ 10,000 കിലോമീറ്റർ തികയ്ക്കാത്ത ലംബോർഗിനിയാണ് കുണ്ടന്നൂരിലെ റോയൽ ഡ്രൈവിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മറുനാടൻ ടിവിയിൽ വന്നിട്ടുള്ള ന്യൂസ് ഞാൻ ഒന്ന് കൊടുക്കാം. പ്രിയോൺ ലക്ഷറി കാർ റീറ്റെയിൽ രംഗത്തെ വൻകിട കമ്പനിയായ റോയൽ ഡ്രൈവിന്റെ കേന്ദ്രങ്ങളിൽ ആദായ നികുതി റെയ്ഡ് നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. റോയൽ ഡ്രൈവുമായി ഇടപാട് നടത്തിയ കൂടുതൽ പ്രമുഖർ വെട്ടിലാകുമെന്ന് സൂചനകളുണ്ട്. യൂസ്ഡ് കാർ ഷോറൂമിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 102 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പ് കോഴിക്കോട് ഡിവിഷൻ അന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. സിനിമ കായിക മേഖലകളിലെ ദേശീയ തലത്തിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവർക്ക് നോട്ടീസ് അയക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചു. കാർ ഷോറൂമിന്റെ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ശാഖകളിലാണ് രണ്ടു ദിവസമായി റെയ്ഡ് നടത്തിയത്. ഏതാനും മാസങ്ങളായി വൻതുകകളുടെ ഇടപാടുകൾ നടക്കുന്നത് സംബന്ധിച്ച് സംശയം ഉയർന്നതിനെ തുടർന്നായിരുന്നു റെയ്ഡ്. പ്രമുഖ താരങ്ങൾ ആഡംബര കാറുകൾ വാങ്ങി ഒന്നോ രണ്ടോ വർഷം ഉപയോഗിച്ച ശേഷം റോയൽ ഡ്രൈവിന് വിൽപ്പന നടത്തി പണം അക്കൗണ്ടിൽ കാണിക്കാതെ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാറുകൾ വാങ്ങി കാറിന്റെ വില കള്ളപ്പണമായി നൽകിയതും കണ്ടെത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് താരവും മലയാളികളടക്കമുള്ള പ്രമുഖ സിനിമാ താരങ്ങളും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിരവധി സിനിമാക്കാരുടെ ഇഷ്ടകേന്ദ്രമാണ് റോയൽ ഡ്രൈവ്. പല പ്രമുഖരും റോയൽ ഡ്രൈവിൽ നിന്നും കാറുകൾ വാങ്ങിയിരുന്നു. കാറുകളോടുള്ള ഭ്രമമാണ് മുജീബ് റഹ്മാനെ പ്രിയോണ്ട് അത്യാഡംബര കാറുകളുടെ റീറ്റെയിൽ വിൽപ്പന രംഗത്തേക്ക് തിരിച്ചുവിട്ടത്. അത് വലിയ വഴിത്തിരിവാകുകയും റോയൽ ഡ്രൈവ് 120 കോടിയുടെ വിറ്റുവരവുള്ള കമ്പനിയായി വളരുകയും ചെയ്തു. ഗൾഫിലടക്കം മറ്റ് വ്യവസായങ്ങളിൽ വ്യാപൃതനായിരുന്ന മുജീബ് ഏറെ നാൾ പ്രിയോണ്ട് കാർ വിപണി പഠിച്ച ശേഷമാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. തിരുവനന്തപുരത്ത് സമീപകാലത്ത് പുതിയ ഷോറൂം തുറന്നിരുന്നു. ലക്ഷറി കാറുകൾ മാത്രമല്ല, ലക്ഷറി ബൈക്കുകളും റോയൽ ഡ്രൈവിന്റെ ഷോറൂമുകളിലുണ്ട്. 1,000 കോടി വിൽപ്പന ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകവെയാണ് റോയൽ ഡ്രൈവിന് ആദായ നികുതി വകുപ്പിന്റെ പൂട്ട് വീണിരിക്കുന്നത്. എന്തായാലും ഇത് ഈ പറയുന്ന പോലെ ഇവർ നൈസായിട്ടൊക്കെ ഊരും, അത് വേറെ സത്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവർക്കൊരു ഫ്രീ പ്രൊമോഷനും കൂടിയായി ഈ പറയുന്ന റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന ടീം. ഞാനൊക്കെ ഒരു സമയത്ത്, ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ വണ്ടികൾ എടുത്ത് നോക്കാറുണ്ട് അവിടെ ഏതൊക്കെ വണ്ടി, കാരണം നമുക്കൊക്കെ സ്വപ്നമാണ് ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു പ്രീമിയം വണ്ടിയൊക്കെ. അപ്പം അതിങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്ന റോയൽ ഡ്രൈവ് തന്നെയാണ്. ഞാൻ എടുത്ത് നോക്കാറുണ്ട് റോയൽ ഡ്രൈവിലെ വീഡിയോസ്, ആരൊക്കെ എന്തൊക്കെ മേടിച്ചത്. അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ രാജ്യവട്ട വന്ന ലംബോർഗിനി എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് ഇതുപോലെ സിനിമാ താരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓറഞ്ച് ലംബോർഗിനി കാണിച്ചില്ല, അതാണെന്ന് തോന്നുന്നു ഏതോ ഒരു വണ്ടി കൊഹ്ലിയുടെ എങ്ങാണ്ട് വണ്ടി അവിടെ സെയിലിന് വന്നതായിട്ടും പറയുന്നുണ്ടായിരുന്നു. കൊഹ്ലിയുടെ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയാ, ഒരു വേറെ ലെവല് സ്ഥാപനമാണ്. പക്ഷെ ഇങ്ങനത്തെ 102 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. എന്തായാലും കൊള്ളാം, വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ അറിയുകയാണെങ്കിൽ നമുക്ക്
കണ്ടറിയാം ആരൊക്കെയാണ് ഇതിലൊക്കെ മെയിൻ കണ്ണികളും കൈകളും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ ഈ പറയുന്ന പോലെ ഇവരൊക്കെ പെട്ടെന്ന് ഊരി വരും, നമ്മളെപ്പോലെ നല്ല നമ്മളൊക്കെ ഒരു 10 രൂപ നികുതി അടിച്ച് അടച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ജയിലിൽ കിടക്കും. ഇവരൊക്കെ ആകുമ്പം കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കം പുതിയ വീഡിയോ ആയിട്ടാണ്.